അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കൂട്ടുകാരെ, പ്രവാസികൾ അല്ലാഹു തആല വലിയ ഇജ്ജത്ത് നൽകിയ ഒരു സമൂഹമാണ്. സ്വന്തം നാട് വിട്ട്, വീട് വിട്ട്, കുടുംബം വിട്ട് അങ്ങകലെയുള്ള വിദേശ രാഷ്ട്രങ്ങളിൽ സ്വന്തം മഈഷത്തിന്റെ ആവശ്യത്തിനർത്ഥം കടന്നു ചെന്ന ഈ കൂട്ടുകാർ സ്വന്തം നാട് മറന്നില്ല, കുടുംബം മറന്നില്ല, നാട്ടിൽ നടക്കുന്ന ദീനി സംരംഭങ്ങളൊന്നും മറന്നില്ല, മഹല്ലിലെ നല്ല കാര്യങ്ങളൊന്നും മറന്നില്ല. പലപ്പോഴും നമ്മുടെ നാടുകളിലുള്ള വിപ്ലവകരമായ മുന്നേറ്റത്തിന്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കരങ്ങൾ പ്രവാസി കൂട്ടുകാരാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അധികപ്പറ്റാവുകയില്ല. നമുക്കറിയാം, നാട്ടിൽ നടക്കുന്ന ഏത് പരിപാടികൾക്കും പ്രവാസികളെ ആശ്രയിക്കുക സ്വാഭാവികമാണ്. ഒരു കുടുംബത്തിൽ കല്യാണം നടക്കുമ്പോൾ ആ കുടുംബം പാവപ്പെട്ട കുടുംബമാണെങ്കിൽ തീർച്ചയായും ആ കുടുംബത്തിൽപ്പെട്ട പ്രവാസികൾ എല്ലാവരും സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യാറുണ്ട്. ഇതുപോലെ തന്നെ ഒരു മഹല്ലിൽ പരിപാടി നടക്കുകയാണെങ്കിലും, എന്തിനേറെ പറയണം, ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ കാരണമായിട്ടുള്ള നമ്മുടെ ദീനീയ സ്ഥാപനങ്ങൾ, നമ്മുടെ ദർസുകൾ, ദഅവാ കോളേജുകൾ തുടങ്ങിയ മതബൌദ്ധിക സമന്വയ വിദ്യാഭ്യാസ കലാലയങ്ങൾ, ഇതിന്റെയൊക്കെ ഉയർച്ചയുടെയും വളർച്ചയുടെയും പിന്നിലെ കരങ്ങൾ തീർച്ചയായും പ്രിയപ്പെട്ട കൂട്ടുകാരായ പ്രവാസികളാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും തെറ്റാവുകയില്ല. പ്രവാസികളുടെ സഹായങ്ങൾ എത്താത്ത സ്ഥാപനങ്ങൾ ഉണ്ടാകാനിടയില്ല. ചെറുതും വലുതുമായ ഏത് സ്ഥാപനങ്ങളായാലും, ഏത് ദീനീ സംരംഭങ്ങളായാലും പ്രവാസികളുടെ സഹായങ്ങൾ അവിടെയൊക്കെ എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, കൊറോണയും COVID-19 അതിനെ തുടർന്നുള്ള വിഷമകരമായ ഈ സാഹചര്യത്തിൽ നമുക്കൊരിക്കലും പ്രവാസികളെ മറക്കാൻ കഴിയില്ല. ലോകം മുഴുവൻ ഈ പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും പ്രവാസി ലോകത്ത് പ്രിയപ്പെട്ട കൂട്ടുകാർ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നത് നാം ഒക്കെ പല രൂപവും അറിയുന്നതാണ്. പല കൂട്ടുകാരും വലിയ പ്രയാസം പറഞ്ഞ് ദുആ കൊണ്ട് ഏൽപ്പിക്കാറുണ്ട്. ഈ ശബ്ദം ശ്രവിക്കുന്ന, ഈ ദൃശ്യം കാണുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരായ പ്രവാസികളോട് പറയാനുള്ളത്, ലോക ജനതയ്ക്ക് വേണ്ടി ഈ സമയത്ത് മഹാരഥന്മാരായ പണ്ഡിതന്മാർ, സാദാത്തുക്കൾ, നേതാക്കൾ ഒക്കെ ദുആ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് പ്രവാസി കൂട്ടുകാരായ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയകളിലൂടെ ഷെയർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കും. നമ്മുടെ സമുന്നതരായ നേതാക്കൾ, നമ്മുടെ മഹാരഥന്മാരായ സാദാത്തുക്കളും പണ്ഡിതന്മാർ, അവരൊക്കെ നേതൃത്വം നൽകുന്ന മഹത്തായ സ്ഥാപനങ്ങൾ, ആ എല്ലാ സ്ഥാപനങ്ങളും പ്രവാസികൾ നാട്ടിൽ വരുമ്പോൾ അവർക്ക് ക്വാറന്റൈനായി ഐസൊലേഷൻ ആവശ്യത്തിന് വേണ്ടി ആ നമ്മുടെ സ്ഥാപനങ്ങൾ മുഴുവനും വിട്ടുകൊടുക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. കാരണം എല്ലാ സ്ഥാപനങ്ങളും പടുത്തുയർത്തപ്പെട്ടത് കൂട്ടുകാരായ പ്രവാസികളുടെ സഹായം കൊണ്ടാണ്. പ്രിയപ്പെട്ട പ്രവാസികളോട് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ തളർന്നു പോകരുത്, നിങ്ങൾ തകർന്നു പോകരുത്. നാളിതുവരെയായി അല്ലാഹു തആല നമുക്ക് തന്ന നിഅമത്തുകൾ ചെറുതൊന്നുമല്ല. അല്ലാഹു തആല തന്ന നിഅമത്തുകളെ നാം ഓർക്കുന്നതോടൊപ്പം ഈ പ്രയാസം നല്ല ക്ഷമയോടെ നാം നേരിടേണ്ടതുണ്ട്. നസ്റു മിനല്ലാഹി വഫത്ഹും ഖരീബ് വബശ്ശിറിൽ മുഅ്മിനീൻ എന്ന് ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ സഹായം വരാനുണ്ട്, വളരെ പെട്ടെന്നുള്ള വിജയവും നമുക്ക് ലഭിക്കാറുണ്ട്. വബശ്ശിറിൽ മുഅ്മിനീൻ, ഈ പ്രയാസങ്ങളൊക്കെ നേരിടുന്ന സമയത്ത് ഈമാനുള്ള ജനങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറയുന്നു, തങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കണം എന്ന്. അതുകൊണ്ട് നമ്മൾ നല്ല ക്ഷമയുള്ളവരായി ഈ ഒരു പ്രയാസത്തെ, ഈ ഒരു ഞെരുക്കത്തരത്തെ നേരിടുകയും അല്ലാഹുവിന്റെ പരീക്ഷയിൽ നാം വിജയിക്കുകയും ചെയ്താൽ തീർച്ചയായും അല്ലാഹുവിന്റെ സഹായം നമ്മെ തേടി വരും. പെട്ടെന്നുള്ള വിജയം നമുക്ക് ലഭ്യമാണ് എന്നതിൽ സംശയമില്ല. ഇന്ന് സ്ഥാപനങ്ങളും ദീനീയ സംരംഭങ്ങളുമൊക്കെ നിലവിലുള്ള ഈ COVID-19 തുടർന്ന് അടക്കപ്പെട്ടതാണെങ്കിലും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും ഓൺലൈനുകളിലൂടെയും നമ്മുടെ മഹാരഥന്മാരായ സമുന്നതരായ നേതാക്കളുടെയും സാദാത്തുക്കളുടെയും പണ്ഡിതന്മാരുടെയും ഒക്കെ നേതൃത്വത്തിൽ ലോക ജനതയ്ക്ക് വേണ്ടി, വിശിഷ്യ പ്രവാസി ലോകത്തുള്ള നമ്മുടെ കൂട്ടുകാരായ നിങ്ങൾക്ക് വേണ്ടി ധാരാളം പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിവിന്റെ പരമാവധി സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക, നമ്മുടെ നേതാക്കൾ നിർദ്ദേശിക്കുന്ന വിക്റുകളും
ഖുർആൻ പാരായണങ്ങളും വർദ്ധിപ്പിക്കുക, അതിലൂടെയൊക്കെ പങ്കാളികളാകുക, ആ ദുആ ഓൺലൈൻ സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മഹാന്മാരായ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നിലവിലുള്ള മുഴുവൻ പ്രയാസങ്ങളിൽ നിന്നും കരകയറാനുള്ള ഭാഗ്യം നമുക്കെല്ലാം നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നതോടൊപ്പം ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.